എല്ലാ കൂട്ടുകാർക്കും പുത്തിരി വീടിലേക്ക് സോക്കത്ത് നമ്മൾ ഇന്നത്തെ എടുക്കണം വേണ്ടി പോകണം. രണ്ട് റാങ്ക്ഡ് മാച്ച് ഗെയിം വേണം. ഫസ്റ്റത്തെ മാച്ചാണെങ്കിൽ ഒരു ഡിയോ മാച്ചാണ്. നേരെ അഭിനയം കൂട്ടി നേരെ വന്നിറങ്ങി ലൂട്ടുകളൊക്കെ തൂത്തുവാരിട്ട് നേരെ ഇനിമയെ തപ്പി പിടിച്ച് പോവുകയാണ്. അപ്പോൾ ആരെങ്കിലൊക്കെ ലൈക്ക് അണി വിട്ട് പോയിട്ടുണ്ടെങ്കിൽ ഇപ്പം തന്നെ ലൈക്ക് അടിച്ച് ഇപ്പോൾ അവർ കാണിക്കണേ ഓർമ്മിപ്പിക്കണം. നോക്കുന്ന സമയത്ത് ഫ്രണ്ടിലാണെങ്കിൽ രണ്ട് ടീം തമ്മിൽ അടിയോടി അടിയാണ്. നമുക്ക് കില്ല് വല്ലതും കിട്ടുമോ എന്നും എന്നാലും റോസിക്കെല്ലാം കിട്ടിയാൽ മതി. നോക്കുമ്പോൾ അടിച്ചോടിക്കുന്ന കില്ല് പോയത് പിന്നെ എൻ്റെ മോനെ കാലിലൊക്കെയാണ് എയിം പോയതും. ഒന്നും നോക്കിയില്ല ഞെക്കി പിടിച്ചു കാലങ്ങി കാലി. എന്നാലും അടിച്ച് തീർത്തു. എന്നാലും ഒരു കില്ല് കിട്ടിയില്ല. അത് മതി മോനെ. ചെക്കൻ എന്നാലും ഒരു സിംഗിൾ പീസായിരുന്നു. ചെക്കൻ അടിച്ച ടീമിനെ ഞാൻ നോക്കിയെങ്കിൽ എനിക്ക് കിട്ടിയില്ല. അഭിയാണെങ്കിൽ അടിച്ച് വഞ്ചറാക്കി. എന്നാലും സെറ്റായിരുന്നു ഫസ്റ്റ് കില്ല് സെറ്റ്. ബൗണ്ടി ടോക്ക് ആണെങ്കിൽ വേറെ ലെവൽ മാസായിരുന്നു. ലെവൽ 4 വെസ്റ്റിട്ട് അത് മതി. ഓക്കെ എന്ന് പറഞ്ഞ നേരെ ലൂട്ടുകളൊക്കെ തൂത്തുവാരി. അവസാനം ഒരു കില്ല് പോലും കിട്ടിയില്ല. അവസാന റിവേ പോയിന്റ് നോക്കിയിട്ട് ഓട്ടി വരണം. ഇവിടെയാണ് കൊടുത്ത് റിവേ ചെയ്ത് വിട്ടായിരുന്നു. അവന്മാരെ നോക്കി വന്നണം. എന്നാലും നാല് പേരും ചിലപ്പോൾ ഇവിടെ നിൽക്കാനുള്ള ചാൻസ് ഉണ്ട്. എന്നാലും ഒരു നാല് പേരല്ല രണ്ട് പേര് നിൽക്കാൻ ചാൻസ് ഉണ്ട്. എന്നാലും ഒരുത്തനെ കിട്ടി അവനടിച്ച് തീർത്തു. എന്നാൽ ഇവനെ ടീമേറ്റും കൂട്ടി ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാവും. റിവേ ചെയ്ത് വിട്ടിട്ടുണ്ട്. അവിടെ നോക്കിയിട്ട് പോകാന്ന് പറഞ്ഞ നേരം നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ സൗണ്ട് ഉണ്ട്. വീടിൻ്റെ മുകളിലോ സൈഡിലോ എവിടെയോ നിൽക്കുന്നുണ്ട്. എന്നാലും നോക്കാമെന്ന രീതിയിൽ നേരെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ വേറെയും ടീമുണ്ടായിരുന്നു. പറയണ്ടേ. എന്നാലും റിവൈവും കണ്ടിട്ട് ഓട്ടി വന്ന മുതലി കളായിരിക്കണം. മിക്കവാറും എല്ലാം തന്നെ സൈഡിലൊക്കെ പോയിട്ടാണ് നിൽക്കുന്നത്. പിന്നെ അങ്ങനെ കില്ല് കിട്ടാൻ അവസാന ഇവന്മാരൊക്കെ ഒരുമിച്ച് എലിമേറ്റ് ആവുകയും ചെയ്യും. നമ്മളൊരവസ്ഥ. എന്നാലും ഒരുത്താണെങ്കിൽ നേരെ സൈഡ് ഉണ്ടായിരുന്നു. അവനെ കൊണ്ട് തുള്ളി വരുമോ എന്ന് നോക്കുമ്പോൾ എവിടുന്ന് ചെക്കന് ഭയങ്കര ജാടിയായിരുന്നു. ചെക്കൻ വന്നില്ല. എനിക്ക് ജാടിയില്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ കയറി പിടിച്ചു. ചെക്കനാണെങ്കിൽ ഓടിയടാ ഇവിടെ തുള്ളിയെ താഴ്ത്തിട്ട് പോയോ. ഇതേപോലെ നിൽക്കുന്നു. അത് ശരി മല്ലമൊക്കെ വീട്ടിൻ്റെ മുകളിലോട്ട് തുള്ളി കയറാൻ വേണ്ടി നോക്കുന്നൊരു മുതലായിരുന്നു. എന്നാലും ചെക്കനടിച്ച് തീർത്തു. മൂന്ന് കില്ലും കൂടി സെറ്റോട്ട് സെറ്റായിരുന്നു. എന്നാലും കൊള്ളാമെന്ന രീതിയിൽ നേരെ ലൂട്ടുകളൊക്കെ തൂത്തുവാരിട്ട് നേരെ അടുത്തേ തപ്പി പിടിച്ചു പോകണം. അവിടുന്ന് ഇതാ ഇവിടെ എത്തും വേഗം. അലൈവാണെങ്കിൽ 8 പേര്, നമ്മളാണെങ്കിൽ 6 പേര്. ഒക്കെ 6 പേരും കൂടി ബാക്കിയുണ്ടാവും. എന്തായാലും നോക്കാം. ഇതേപോലെ ഒരു പുല്ല് മനുഷ്യൻ ഒറ്റയടി ഫസ്റ്റൊക്കെ കടിച്ചുകൂട്ട് കയറി. അവസാനം അവനടിച്ച് തീർക്കുകയും ചെയ്തു. എന്നാലും ചെക്കനും കൂട്ടി ഒരു സോളോ ആയിരുന്നു. ചെക്കൻ്റെ ടീമേറ്റ് സൈഡിൽ ഉണ്ടോ എന്ന് നോക്കുമ്പോൾ അവനാണ് നമ്മൾ ടീമേറ്റിനെ അടിച്ചുകൊണ്ടിരിക്കണം. നേരെ അഭിനെ മെല്ലെ റോസിക്കിൽ തട്ടാൻ വേണ്ടി പറ്റുമോ. നേരെ നോക്കിക്കൊണ്ടിരിക്കണം. റോസിക്കില്ലെങ്കിലും കിട്ടില്ല. അഭി ഒന്നും നോക്കണം. ഞാൻ അടിച്ച് തീർക്കാട ഇവിടുന്നടാ. എന്നെ അടിക്കാൻ വേണ്ടി വിടത്തില്ലല്ലേ. ഓസിക്കിൽ തരത്തില്ലല്ലേ. തേങ്ങ ഉടക്കാത്തതുകൊണ്ടാണെന്ന് തോന്നും. എന്നാലും ഇപ്പം ശരിയാക്കി തരൊക്കെ വീട് കിട്ടും കിട്ടും. അട്ടി അട്ടിയടി പൊളി ചാത്തൻ ചാത്തനല്ലേ. ഞാൻ ചാത്തനെ തേടാ. അബി നോക്കായോ. അബി പോയോ. ഓക്കെ ഇപ്പം ശരിയാക്കി തരാം. റേഞ്ച് ഓക്കെ. റിവഞ്ച് എടുക്കാമെന്ന രീതിയിൽ നേരെ വെച്ച് പിടിക്കണം. ബാക്കിൽ നിൽക്കുന്നവനെ പിന്നെ പിടിക്കാം. ഫസ്റ്റ് റിവഞ്ച് മുഖ്യം ബിഗിലേ എന്ന് പറഞ്ഞ നേരെ വെച്ച് പിടിക്കണം. രണ്ട് പേരുണ്ടോ എന്ന് അറിയത്തില്ല. എന്നാലും നല്ല കളർഫുൾ ഗ്ലൂ ആൾക്കെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. ചുവപ്പുകൊണ്ട് പച്ചയുണ്ട്. നല്ല കാര്യം. എറിയടാ മോനെ എറിഞ്ഞു. ഒന്നും പറ്റിയില്ല. ചെക്കൻ ഓട്ടി ബാ മോനെ ബാ. വെള്ളത്തലെ ഓറ്റടി ഓപ്പി അടിച്ചിട്ട് പിന്നെല്ലാം നമ്മളെ ചെക്കനെ തീർത്തിട്ട് ഇനി അങ്ങനെ പോയാലും. എന്നാലും ചെക്കനെയും കൂടെ അടിച്ച് തീർത്തിട്ട് അഞ്ചാമതൊക്കെയും കൂടി തൂത്തു വരണം. നേരെ നോക്കുമ്പോൾ ഒരുത്താണെങ്കിൽ ഇതേപോലെ സൈഡിലോട്ട് ഓട്ടിപ്പോകുന്ന മുതലി. എൻ്റെ മോനെ. എന്നാലും അവനടിച്ച് തീർക്കാറും. നേരെ അവനോട് റോട്ടി ഓട്ടിപ്പോകണം. എന്നാലും അബീനെ റിവൈവ് ചെയ്ത് വിടുകയും വേണം. കാരണം അവസാനം ഒരു ഡിയോ മാച്ചല്ലേ. എന്നാലും അബീം കൂടി നിൽക്കട്ടെ. ചെക്കനും കൂട്ടി ഒരു പുയ അടിക്കുമ്പോൾ ഒരു പെവറല്ലേ. കഴിഞ്ഞ മാച്ചിലാണെങ്കിൽ നമ്മളെ റിവൈവ് ചെയ്ത് വിട്ടത് ഓർമ്മയില്ലേ. അപ്പോൾ ഒരു ഗിവ് ആൻഡ് ടേക്ക് വേണ്ടേ എന്ന് പറഞ്ഞിട്ട് നേരെ വെച്ചെടുക്കുമ്പോൾ ചാത്തനൊക്കെ ഫ്രണ്ടിലോട്ട് പോകും. എടാ ബ്ലഡി ഫൂളെ. അതിൻ്റെ മുകളിൽ കയറിയുന്നുണ്ട്. എന്നെ എറിഞ്ഞു കൊല്ലാൻ വേണ്ടി നോക്കുന്നു. അങ്ങനെയൊന്നും ചാവത്തില്ലടാ. എൻ്റെ ചാത്തനിൽ ഞാൻ മാത്രമേ ചാവത്തുള്ളൂ. ഇല്ലെങ്കിൽ ഓക്കെ എൻ്റെ ചാത്തനിൽ ഞാനല്ല. ഓക്കെ എൻ്റെ ചാത്തിൽ മാത്രമേ ഞാൻ ചാവത്തുള്ളൂ. വേറെ ആരുടെ ചാത്തിൽ ഞാൻ ചാവത്തില്ല എന്ന് പറഞ്ഞു നേരെ വെച്ച് പിട്ടിക്കാണ്. വീനല്ല ചാത്തൻ പെവറാണ് മോനെ. ഒരുത്തൻ വന്നു ചെക്കൻ പുല്ലിട്ടു. എൻ്റെ കൈമിനും ഉണ്ടടാ പുല്ലിട്ടു. അട്ടിയടാ അട്ടിയടാ അട്ടിയട. ഇവിടുന്ന് ചെക്കനോടി 12 ഡാമേജോ. ചെക്കൻ്റെ ഫ്രണ്ടിലോട്ട് ഓട്ടി പോകുന്നു. ഗണ്ണെടുക്കാൻ ട്രാക്ക് ചെയ്യാൻ വേണ്ടി നോക്കുമ്പോൾ ചെക്കനെ കാണാൻ വേണ്ടി പറ്റില്ല. എടാ ഇവനെന്താടാ. ഇവനെന്താ ഗോസ്റ്റ് ആണോ. ഫ്രണ്ടിലോട്ട് പോകുന്നതുകൊണ്ട് പെട്ടെന്ന് ബാക്കിലോട്ട് വരും. നിറ്റ മോൻ ഇവനെന്താടാ സ്പീഡ്. റേഞ്ച് ഇല്ലാത്ത മുതലാണ് എന്ന് എനിക്ക് തോന്നുന്നത്. മിക്കവാറും ഞാൻ ചാവുന്ന പോലെയുണ്ട്. എടാ ഇവിടേക്ക് നിൽക്കടാ. പോയിട്ട് റേഞ്ച് പിടിച്ചിട്ട് വാടാ. എൻ്റെ മോനെ അവസാനം അടിച്ച് തീർത്ത് പോരെ. റേഞ്ച് ഇല്ലാത്ത കാലമാടന്മാരെ കൊണ്ട് നമ്മളാണിട്ട് എത്താവുന്നത്. എന്തായാലും മോക്കെയായിരുന്നു. എന്നാലും ഈ മാച്ചിൽ അത്ര കില്ലിയിട്ടില്ല. ഒന്നും നോക്കില്ല. നേരെ സോളോവാ സ്കോഡിലേക്ക് വെച്ച് പിടിച്ചു. പറയാൻ വേണ്ടി മാത്രം പറ്റുന്നൊരു സോളോവാ സ്കോഡായിരുന്നു. കാരണം സ്കോഡായിട്ട് ആരും തന്നെ വന്നില്ല. സ്കോഡായിട്ട് കാര്യം വന്നായിരുന്നു. പക്ഷേ എനിക്ക് കിട്ടിയില്ല. എല്ലാം തന്നെ സിംഗിൾ പീസും അത് തന്നെ ഡിയോ അത് തന്നെ ഓക്കെ ഡിയോ ആ രീതിയിലായിരുന്നു വന്നത്. ആയിരുന്ന തന്നെ ഒരു 3-4 പേരുന്നു. ഒരുമിച്ച് വന്നതേ ഇല്ല. ഓക്കെ എന്ന് എന്നാലും നോക്കാമെന്ന രീതിയിലും നേരെ വന്നിറങ്ങി ലൂട്ടുകളൊക്കെ തൂത്ത് വാരിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇറങ്ങി. ഒരുത്ത മാത്രമാണ് ഇവിടെ ഇറങ്ങിയത്. അവനാണെങ്കിൽ ദേ ഓട്ടി പോകുന്നുണ്ട്. മോനെ ഞാനും നീ ഉണ്ടോടാ സോളോ സ്കൂൾ കളിക്കാൻ വേണ്ടി വന്ന മുതലാണ്. എന്നാലും അടിച്ചു. ചെക്കൻ്റെ ഒരു സോളോ പീസായിരുന്നു. അടിച്ച് തീർത്തു. സെറ്റായിരുന്നു. ഒരു 32 പേരും കൂടെ അലൈവുണ്ട് ഫസ്റ്റ് കില്ല്.
മൊത്തമായിട്ട് ബ്രസീലെ ഞാൻ തൂത്ത് വാരുന്നതായിരിക്കും. ഒരുത്തരെ പോലും കിട്ടിയില്ല. അവസാനം നിരാശ. നേരെ സിപ്ലൈനും പിടിച്ചിട്ട് നേരെ സൈലോട്ട് വെച്ച് പിടിക്കും. എന്തായാലും നോക്കാം. അപ്പോൾ ആരെങ്കിലൊക്കെ ലൈക്ക് ഉണ്ടെങ്കിൽ വിട്ട് പോയിട്ടുണ്ടെങ്കിൽ ഇപ്പം തന്നെ ലൈക്ക് അടിച്ച് പോയി അവർ കാണിക്കണേ ഓർമ്മിപ്പിക്കണം. അവസാനം കഷ്ടപ്പെട്ട് ഞാൻ ഇവിടെ വന്നു. ഇവിടെ വന്ന് എന്താണെന്ന് വെച്ചാൽ ഇവിടെ സൈഡിൽ കണ്ട ഒരു റിവൈവിങ് കണ്ടിട്ടാണ് ഓട്ടി വന്നത്. ഇവിടെ രണ്ട് പേരുണ്ടായിരുന്നു. ഞാൻ ഇവിടെ വരുമ്പോൾ തന്നെ കണ്ടായിരുന്നു ഒരുത്തണങ്ങ് വീടിനകത്തോട്ട് ഓട്ടിപ്പോയിട്ടാണ്. ഞാൻ ബാക്ക്ഗ്രൗണ്ടിലായിരുന്നു. എന്നെ സൗണ്ട് ഇട്ട് ചെക്കൻ നോക്കിക്കൊണ്ടിരിക്കുകയാണെന്ന് തോന്നും. എന്നാലും ചെക്കനെ അടിച്ചു, ചെക്കനെ തീർത്തു, ചെക്കനെ ടീമേറ്റും കൂടി ഉണ്ട്. അവനും ഞാൻ ഇവിടെ ഇവിടെ കണ്ടായിരുന്നു. സൗണ്ട് ഉണ്ട്, ഇവിടെയാണ് ഇല്ലേന്ന് അറിയത്തില്ല. എന്നാലും നോക്കാമെന്ന രീതിയിൽ നേരെ നോക്കിക്കൊണ്ടിരിക്കും. പെട്ടെന്ന് സൗണ്ട് ഇല്ല. അത് ശരി, ചെക്കൻ എവിടെയോ പോയിട്ട് മറഞ്ഞു നിൽക്കുന്നുണ്ട്. ആ ഒരു സൈഡിൽ ഉണ്ടോ എന്നൊക്കെ പുല്ലിട്ടിട്ട് പോന്നിട്ട് പോനെ വെറുതെ എല്ലാം സൗണ്ട് പോയെ. എടാ മിടുക്ക, ഇട്ടിടാ പോനെ അകേ പുല്ലിനെ. പിന്നല്ല പുല്ലിട്ട് അട്ടിയാട്ടി രണ്ടടി പെവറ് ഡാമേജ് ആയി നിന്നിട്ടുണ്ട്. എത്തരാം ചില സമയത്ത് ഇങ്ങനെയാണ് M80 ചതിക്കും. ആ ഒരു മാച്ചിൽ പിന്നെ M80 നോക്കിയിട്ട് കാര്യമില്ല. ചില മാച്ചിലാണെങ്കിൽ രണ്ടടി ബോഡി കൊടുത്താൽ തന്നെ വേറെ ലെവൽ ഡാമേജ് ആയിരിക്കും, പെട്ടെന്ന് ഡെത്താവും ചെയ്യും. ഈ ഒരു മാച്ചിൽ എന്തായാലും എട്ടിൻ്റെ പണി തന്നെയാണ് അവസാനം എനിക്ക് തരുന്നുകൊണ്ട്. എന്തൊരു അവസ്ഥ, എന്തായാലും നോക്കാമെന്ന രീതിയിൽ നേരെ അടിച്ച് തീർത്തു അവൻ്റെ നിന്നും കൂടി ലൂട്ട് എടുത്തിട്ട് നേരെ അടുത്ത് പിന്നെ തപ്പി പിടിച്ച് പോകണം എന്ന് പറയും. നേരെ ലൂട്ടുകളൊക്കെ തൂത്തുവാരി എന്തായാലും അവനാണെങ്കിൽ അവിടെ കിടക്കുവാണ് ചെയ്തത്. ഇഴഞ്ഞിഴഞ്ഞ് സൈഡിലോട്ട് മാറാനോ ഇല്ലെങ്കിൽ ഫ്രണ്ടിലോട്ട് പോകാനോ ഒന്നും തന്നെ നോക്കില്ല. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അവൻ്റെ ടീമേറ്റ് ഈ ഒരു പരിസരത്തേ ഇല്ല എന്നാണ് അർത്ഥം. അതെല്ലാം അവനൊരു സൈലോടൊക്കെ മാറാൻ വേണ്ടി നോക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായും അവൻ്റെ ടീമേറ്റ് ഈ ഒരു പരിസരത്ത് എവിടെയെങ്കിലും ഉണ്ടാവും എന്നായിരിക്കും അർത്ഥം. എന്നാലും നോക്കാമെന്ന രീതിയിൽ എന്നാലും അവനടിച്ച് തീർത്തും. നമ്മൾ സൈഡിലാണെങ്കിൽ വീണ്ടും റിവ്യൂ ഇങ്ങനത്തെ മോനെ വിട്ടുകളയാൻ വേണ്ടി പറ്റുമോ? നാല് പേരും കൂടി ഒരു വീട്ടിനകത്ത് വല്ലതും പറന്നിറങ്ങണേന്ന് പറഞ്ഞു നേരെ വെച്ച് പിടിക്കണം. ഇപ്പം റിവ്യൂ കഴിഞ്ഞിട്ടേ. എന്നാലും നോക്കുമ്പോൾ ചെക്കനെ ഓട്ടി ഓട്ടിപ്പോന്നു. ദേവനെ ഓട്ടിപ്പോന്ന മുതലി മുതലെ ഞാൻ ബാക്കിൽ ഇടാം. നിന്നെ നോക്കി വന്നാണ്, കഷ്ടപ്പെട്ട് വന്നാണ്. ഒന്ന് തിരിഞ്ഞു നോക്കിയിട്ട് പോടാം. അട്ടി 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 അടിച്ച് കൊള്ളുന്നില്ലേ. ഓക്കെ, എന്നാലും ചെക്കനടിച്ച് തീർത്തും. എന്നാലും ചെക്കനൊരു സിംഗിളായിരുന്നു. ചെക്കൻ മൂന്ന് പേരാണത്തൊന്ന് റിവ്യൂ ചെയ്ത് വിട്ടത്. നേരെ അങ്ങോട്ട് വെച്ച് പിടിക്കാമെന്ന് നോക്കിയായിരുന്നു. പിന്നീടാണ് ഒരു ബൾബ് കത്തിയത് വേറെ ഒന്നല്ല, അവർ റിവൈവ് ചെയ്ത് വിട്ടതല്ലേ. മിക്കവാറും അവൻ്റെ ടീമേറ്റ് നേരെ ഓപ്പോസിറ്റ് പോയിട്ട് ഇറങ്ങിയിട്ടുണ്ടാവും. ഞാൻ ഓപ്പോസിറ്റേക്ക് ഓടിപ്പോകുന്ന സമയത്ത് അവന്മാർ വെള്ളത്തിൻ്റെ സൈഡിലാണ് നിൽക്കുന്നതെങ്കിൽ എനിക്ക് റിവർ കടന്നിട്ട് മാത്രമേ അപ്പുറത്തേക്ക് പോകാൻ വേണ്ടി പറ്റത്തുള്ളൂ. അപ്പോൾ റിവറിൽ തുള്ളിക്കഴിഞ്ഞാൽ പിന്നെ ഞാനൊന്നും പറയണ്ടല്ലോ. എനിക്കൊന്നും തന്നെ ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല. എന്തിനാണ് വെറുതെ കളയുന്നത്? എന്തിനാണ് മണ്ടത്തരം കാണിക്കുന്നത് എന്ന് പറഞ്ഞ് നേരെ സിപ്ലൈനെ പിടിച്ചു. നേരെ വെച്ച് പിടിച്ച് അവസാനം മൊത്തമായിട്ട് അടിച്ച് പരതെങ്കിലും ഒരു കാര്യമില്ല, ആരുമില്ല. അവസാനം വീണ്ടും ഞാനൊന്നും നോക്കില്ല. സോണകത്തോടനെ ഓട്ടത്തോടോട്ടം തന്നെ ഒരു തണങ്ങൾ ഒരു വെള്ളത്തരൻ ആരെയോ നോക്കിക്കൊണ്ടിരിക്കായിരുന്നു. ആടെ മിടുക്ക, ഓക്കെ അവൻ ഹീറോയ്ക്കുള്ള പ്ലെയറാണല്ലോ, ഒരു മാസ്ക് ഉണ്ടല്ലോ. എന്നാലും നോക്കാം, ഓക്കെ ക്ലാസ് സ്കൂളിലാവാനും ചാൻസ് ഉണ്ട്. എന്നാലും നോക്കാമെന്ന് പറഞ്ഞ് നേരെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ചെക്കനാണെങ്കിൽ പുറത്തിറങ്ങി നിന്നു. ഓക്കെ അവൻ്റെ ടീമേനാണെങ്കിൽ സൈലുണ്ട് എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. എന്നെ നോക്കിയിരുന്ന അടിച്ചൊരു ഒപ്പി അടിച്ചൊരു പീന തീർക്കും തീർക്കും. എന്നാലും അവനടിച്ച് തീർത്ത് അവൻ്റെ ടീമേനാണെങ്കിൽ നേരെ ഫ്രണ്ടിൽ നിൽക്കുന്ന വീടിനകത്താണ് എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. എന്നാലും നോക്കുമ്പോൾ ഒരുത്തനെ കാണുന്നു, നോക്കും ഒരുത്തനെ തോന്നും. എന്തായാലും നോക്കാം, കിട്ടിയാൽ കിട്ടി പോയാൽ പോയി. എന്നാലും അങ്ങോട്ട് കയറി അടിക്കണോ വേണ്ടി അവരാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ഫ്രണ്ടത്തെ വീട്ടിലാണെങ്കിൽ പോരിഞ്ഞാടി ഇദ്ദേഹം രണ്ടൊരു ഓട്ടി ഓട്ടിപ്പോന്നു. ഒരുത്താണെങ്കിൽ എൻ്റെ മോനെ സ്കൂട്ട് വൈപ്പൊക്കെയാണ് ചെയ്യുന്നത്. എവിടുന്നാണ് സ്കൂട്ട് വൈപ്പ് ചെയ്യുന്നതെന്ന് അറിയത്തില്ല. എന്നാലും ഒരുത്തൻ കിണ്ണം കാച്ചൊരു കില്ല അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തായാലും ലൂട്ടെടുക്കാൻ വേണ്ടി നോക്കുമ്പോൾ ഒരുത്തണ മരത്തിൻ്റെ ബാഗ് പോയിട്ട് ഒളിച്ചിരിക്കുന്നു. അവനാണ് മോനെ നമ്മളെ പുലിക്കുട്ടി. M79 വെച്ചൊരു പുലി തന്നെയായിരുന്നു. കൈമല M79 വെച്ചിട്ട് അവൻ കളിക്കുന്ന കളി നിങ്ങൾ കാണണം. ഞാൻ വിചാരിച്ച് ലൂട്ട് കിട്ടാതെ ഇറങ്ങിയൊരു മുതലായിരിക്കും. ഓക്കെ ഇപ്പം റിവ്യൂ ചെയ്ത് വിട്ടതായിരിക്കും, അതുകൊണ്ടായിരിക്കും എന്ന് ചെക്കൻ ഒരടി പോലും അടിച്ചില്ല. ഓക്കെ പാവം പയ്യൻ, ലൂട്ടില്ലല്ലോ നോക്കുമ്പോൾ എൻ്റെ മോനെ പവർഫുൾ കണ്ണി M79 ഒറ്റ വിടല് വിട്ടിട്ടുണ്ടെങ്കിൽ അതോടെ 8 കില്ലിൽ ഞാൻ തീരുമാനാനെ. അതോടെ ആരും മാച്ചും തീർന്ന് പോയനെ. പക്ഷെ ചെക്കൻ വിട്ടതുമില്ല, ഞാൻ രക്ഷപ്പെടുകയും ചെയ്തു. എന്തോ പാകത്തിന് രക്ഷപ്പെടും. ഒരുത്താണെങ്കിൽ ഇതേ മോനെ ലൂട്ടെടുത്ത് ഓടിക്കുന്ന മോദി. രണ്ടും കൂടി ലൂട്ടെടുക്കായിരുന്നു. ഒരുത്താണെങ്കിൽ കത്തിക്കെറിഞ്ഞ് കൊല്ലാൻ വേണ്ടി നോക്കുന്നു. എന്നാലും രണ്ടടിച്ച് തീർത്തു, ഒരു 8 കില്ലും കൂടി സെറ്റായിരുന്നു. ഓക്കെ അലൈവ് ആണെങ്കിൽ 6 പേര്, ഓക്കെ എന്തായാലും ഒരു 5 പേരല്ല കില്ലൊക്കെ ഓക്കെ ആക്കാമെന്ന രീതിയിൽ നേരെ വീടിൻ്റെ മുകളിലാണെങ്കിൽ ഒരു എനിമി ഉണ്ട് എന്ന് പറഞ്ഞ് നേരെ തൂക്കി എറിഞ്ഞു. ഒന്നും പറ്റില്ല, ചെക്കൻ ഓട്ടിപ്പോയി അടിച്ചുവിട്ട് കയറി. എന്നിട്ട് നോക്കാല ഒറ്റയടി കൂടെ അടിച്ചു ചെക്കനെ കൂട്ടി നോക്കി. പിന്നല്ല ചെക്കനെ നോക്കായിരുന്നു, ചെക്കനെ ടീമേറ്റാണ് തോന്നും. വീടിൻ്റെ മുകളിൽ നിൽക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. എന്നാലും നോക്കിയെങ്കിലും മൊത്തം ലഹമേലായിരുന്നു, ലഹമേലായിരുന്നു. അതുകൊണ്ട് തന്നെ കയറിട്ട് വലിയ കാര്യമൊന്നുമില്ല. സോണി വരാൻ വേണ്ടി 4 സെക്കൻഡും കൂടെ ബാക്കിയുള്ളൂ. എന്തിനാണ് വീടിൻ്റെ മുകളിൽ കയറുന്നത്? നമുക്ക് സോണക്കത്തോട്ട് കയറുക, അമ്മാരി നോക്കി നിൽക്കാം, വരുമ്പടിച്ച് തീർക്കാമെന്ന രീതിയിൽ നേരെ നോക്കിക്കൊണ്ടിരിക്കാണ്ട് 3 പേരും കൂടെ ബാക്കിയുള്ളൂ. ഒരുത്തണം ഗണ്ണും പിടിച്ച് ഓടിയിരുന്ന മതി. എടാ റേഞ്ചിലേ അടിയാട്ടിയാടാ, എൻ്റെ ബാക്കിൽ എനിമീനടാ, നിന്നെ അടിച്ച് തീർക്കുകടാ, പോയടാ അടിപൊളി. തോന്നേരം കില്ല് കിട്ടത്തില്ലെന്ന് ഇവനാണ് ആ വീടിൻ്റെ മുകളിലുണ്ടായ പ്ലെയർ. ഒറ്റയടി ചെക്കനെയും കൂടെ അടിച്ച് തീർത്തി, ഒറ്റ പേരും കൂടെ ബാക്കിളി. മോനെ ബുയ, പിന്നല്ല സോളാണെങ്കിൽ നമ്മൾ പെവറല്ലേ എന്നൊക്കെ വിചാരിച്ചിട്ട് നേരെ ഓട്ടി പോകുന്നതായിരിക്കും.
പക്ഷേ ഈ ഒരു M80 ഈ ഒരു മാച്ചിൽ എനിക്ക് പണി തന്ന ഒരു M80 തന്നെയായിരുന്നു. എന്താണ് പറ്റുന്നതെന്ന് നിങ്ങൾ നോയിക്കളും. സാധാരണ സോളോ ആണ് നിൽക്കുന്നെങ്കിൽ ഉറപ്പായിട്ട് അവനടിച്ച് തീർക്കാറുണ്ട് ആ ഒരു മാച്ച്, ബുയെ കിട്ടാറുണ്ട്. ഇത് എത്രയോ കാലത്തിന് ശേഷമാണ് ഒരുത്തൻ്റെ കൈ കൊണ്ട് ഞാനിങ്ങനെ ഡെത്തത്. അവസാന നിമിഷം അതും ബുയേനെ തൊട്ടടുത്ത് പോയിട്ട് പോകുന്ന നോക്കാം. ഇവിടുന്ന് അടിച്ച് രണ്ടടി നല്ല ഡാമേജ് ആയിരുന്നു. പക്ഷേ എങ്കിൽ നേരെ തുള്ളി അടിക്കാൻ വേണ്ടി നോക്കി ഞാൻ ഗ്ലൂകളൊക്കെ ഇട്ട് സെറ്റ് ആയിരുന്നു. രണ്ടടി കിട്ടിയാലും എനിക്ക് വലിയ ഡാമേജ് ഒന്നും കിട്ടില്ല. നേരെ കാര്യടിക്കാൻ വേണ്ടി നോക്കുമ്പോൾ ചെക്കൻ അടിച്ച് M40 ആയിരുന്നു. അടിപൊളിയായിരുന്നു. അവന് ഡാമേജ് ഉണ്ടോ? ഒന്നും പോയതന്നെയില്ല. എന്തൊരവസ്ഥയാണ് എൻ്റെ മോനെ അവസ്ഥയായിരുന്നു. ഇന്നലെ ഭാഗ്യമില്ലാത്തൊരു മാച്ചായിരുന്നു. M80 ചതിച്ചതായിരുന്നു. ഓക്കെ, എന്നാലും വീ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം. എല്ലാ ദിവസവും കൃത്യമായി 5 മണിക്ക് വീഡിയോകളൊക്കെ വരുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, ബൈ.